അധികാരം എന്നത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ അധികാരം കൊണ്ട് നല്ലത് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ അധികാരത്തിൻ്റെ വെളിച്ചത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടും സാധിക്കും പലർക്കും ഈ അധികാരം എന്നുള്ളത് ഒരു ലഹരിയാണ് അതുകൊണ്ടാണ് ഈ അധികാരം നിലനിർത്തുവാനായിട്ട് മോശമായിട്ടുള്ള മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇവർ മുതിരുന്നത് നമുക്കറിയാം അധികാരമുള്ളവർ അവർക്ക് ബദലായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള മറ്റ് അധികാര കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു വരുന്ന വ്യക്തികളെ ഇല്ലാതെയാകും വളരെ പെട്ടെന്നായിരിക്കും ഇവരൊക്കെ പ്രതിയോഗികളാകുന്നത് ഇവരൊക്കെ അപ്രത്യക്ഷമാകുന്നത് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശുവിനും അധികാരമുണ്ടായിരുന്നു പക്ഷേ മറ്റൊരു രീതിയിലുള്ള അധികാരമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത് അത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച പ്രവൃത്തികൾ കണ്ട മനുഷ്യർ മനസ്സിലാക്കിയും വരുന്നു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ എടുക്കാം ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നു യേശുവിന് ദൈവികമായിട്ടുള്ള ഒരു അധികാരമുണ്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും മുകളിൽ കാരണം ദൈവത്തിന് മാത്രമേ ജീവൻ നൽകുവാനായിട്ട് സാധിക്കും ദൈവമാണല്ലോ സൃഷ്ടി നടത്തുന്നത് അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം ഒരു രാജാവിനെ പോലെയാണ് അവൻ കടന്നു വരുന്നത് അവനെ മിശിഹയായിട്ടാണ് ജനം സ്വീകരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം എടുത്താൽ തിന്മയിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവളിൽ കുറ്റം ആരോപിക്കുമ്പോൾ അവളെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു അവളെ വിധിക്കുന്നില്ല അവളെ രക്ഷിക്കുക അവളുടെ പാപങ്ങൾ മോചിക്കുക യേശു ഒരു പുതിയ ന്യായാധിപനായിട്ട് അല്ലെങ്കിൽ അവിടെ നിലനിന്നിരുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങളെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പുതിയ മോശയായിട്ട് മാറുകയാണ് ഇങ്ങനെ നിരവധി സംഭവങ്ങളിൽ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള യേശുവിൻ്റെ പുതിയ നന്മയുടെ അധികാരത്തെ കാണുവാനായിട്ട് സാധിക്കും യേശു പലതും ചോദ്യം ചെയ്തു പലതും നന്മയാക്കി മാറ്റി അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവൻ സമർപ്പിക്കേണ്ടി വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിൽ നോക്കിയാൽ നമ്മളിതെല്ലാം കാണുന്നുണ്ട് പല മനുഷ്യരും പ്രകാരമുള്ള അധികാരമോഹികളായിട്ടുള്ള നേതാക്കന്മാരുടെ കീഴിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹായിക്കുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി അവരെ ദുരുപയോഗം ചെയ്യുമ്പോൾ യുദ്ധവും അനീതിയും നടമാടുമ്പോൾ വിദ്വേഷം സ്നേഹത്തിനെതിരായി യുദ്ധം ചെയ്യുമ്പോൾ സമാധാനവും മനുഷ്യത്വവും ഒക്കെ ഇല്ലാതെയാകുമ്പോൾ ദൈവത്തെ യുദ്ധത്തിന് വേണ്ടി ദുരുപയോഗിക്കുമ്പോൾ വിശുദ്ധ നഗരങ്ങളും വിശുദ്ധ കേന്ദ്രങ്ങളും ഈ തിന്മയുടെ അതിക്രമത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇപ്രകാരമുള്ള ഈ അധികാരമെന്ന ലഹരിക്ക് അടിമപ്പെട്ട നേതാക്കന്മാരെയാണ് കാണുന്നത് ഇങ്ങനെയുള്ള ലോകത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നന്മയുടെ വക്താക്കളാകുക എന്നുള്ളത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത് നമ്മുടെ മധ്യത്തിൽ ഇന്ന് ഉയരുന്ന കുരിശ് അതിൻ്റെ അടയാളമാണ് ഈ കുരിശ് പറയും ദൈവത്തിന് മറ്റൊരധികാരമാണുള്ളത് സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അധികാരം ഭയം കൂടാതെ ദൈവത്തിന് ഒപ്പമായിരിക്കുവാൻ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന അധികാരം ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തി ക്രിസ്തുവിൻ്റെ പുതിയ അധികാരത്തിനും നന്മയ്ക്കും സാക്ഷി നൽകുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കുരിശികൾ തരാം എല്ലാവരും അത് അംഗീകരിക്കണമെന്നുമില്ല പക്ഷേ അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല ലോകത്തിന് വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള മഹത്തായ ഒരു ത്യാഗമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കുരിശിൽ മരിച്ച ക്രിസ്തുവിൽ അതിനുള്ള ശക്തി നമുക്ക് കണ്ടെത്താം ദൈവത്തിൻ്റെ നന്മയുടെ നിയമങ്ങൾ ജീവിക്കുവാനായിട്ട് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.